തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്ന കാഞ്ഞിരത്തയാണ്. ആയുർവേദത്തിലും അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് കാഞ്ഞിര. ലുഗുമിനോസിയ കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രനാമം സ്ട്രിക്നസ് നക്സ്വാമിക എന്നാണ്. ഇത് രണ്ട് തരത്തിലുണ്ട്, വെള്ളക്കാഞ്ഞിരം സ്ട്രിക്നസ് ബർഡലോണി, മരക്കാഞ്ഞിരം സ്ട്രിക്നസ് നക്സ്വാമിക. വിഷദ്രുമം എന്ന പേരിൽ നിന്ന് തന്നെ ഇതിൻ്റെ വിഷസ്വഭാവം വ്യക്തമാണ്. കാരാസ്കരം, വിഷദ്രുമം, വിഷദിന്ദു എന്നിവയാണ് ഇതിലെ സംസ്കൃതത്തിൽ വിളിക്കുന്ന പേര്. കാരാസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ ചമിപ്പ് കയ്പതുണ്ടോ എന്ന പഴഞ്ചൊല്ലിൻ്റെ തന്നെ ഇതിൻ്റെ കുരുവിൻ്റെ കയ്പ്പു രസം നമുക്ക് വ്യക്തമാണ്. ഏതാണ്ട് 18 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ഇടത്തരം വൃക്ഷമാണ്. ഇതിൻ്റെ തൊലിയുടെ ബാഹ്യതലം ധൂസരവർണ്ണത്തോടു കൂടിയതും നേർത്തതുമാണ്. തടി മുറിച്ചാൽ ഉടൻ തന്നെ വെള്ളനിറമായും പിന്നീട് മഞ്ഞ നിറമായും മാറുന്നു. ഇലകൾ സമൂഹമായാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇത് വൃത്താകാരത്തിലാണ്. ഇതിൻ്റെ നടുഭാഗം വീതിയുള്ളതും അറ്റം രണ്ടും കൂർത്തുമാണ് ഇരിക്കുന്നത്. പൂങ്കുലയിൽ അനേകം പൂക്കളുണ്ട്. അവ ചെറുതും പച്ച കലർന്ന വെള്ള നിറത്തോടു കൂടിയതുമാണ്. ഫലം വൃത്താകാരത്തിലാണ്. 10 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ ചുറ്റളവുള്ളതാണ് അവ. പച്ചയായുമ്പോൾ പച്ചക്കളറും പഴുത്താൽ ചുവന്ന നിറത്തോടു കൂടിയതുമാണ്. അതിനകത്ത് വെള്ളക്കളറിലുള്ള മാംസളമായ മജ്ജ കാണാം. മജ്ജയുടെ അകത്താണ് വിത്തുകളുള്ളത്. 2 മുതൽ 3 വിത്തുകൾ വരെയാണ് കാണുന്നത്. അവ സിൽക്ക് കവചങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. വിത്തുകൾക്കാണ് വിഷാംശം കൂടുതലുള്ളത്. ഇതിൻ്റെ പരിപ്പാണ് നക്സ്വാമിക എന്നറിയപ്പെടുന്ന ഔഷധം. ഇതിൻ്റെ വിത്തിൽ സ്ട്രിക്നൈൻ, ആരക്ലൗഡ്സ്, ബ്രൂസിൻ, പിന്നെ തൈലവും അടങ്ങിയിരിക്കുന്നു. ഇത് ശുദ്ധിയാക്കാതെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പാലിലാണ് ശുദ്ധി ചെയ്യുന്നത്. ശ്വാസോച്ഛ്വാസം വർദ്ധിപ്പിക്കും, രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കും, കഫവാത രോഗങ്ങൾ ശമിക്കും. ഇതിൻ്റെ വേര്, പട്ട, ഇല, കുരു, വിത്ത് എന്നിവയാണ് ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഔഷധ വിവരങ്ങൾ നമ്മുടെ ആചാര്യൻ ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നത്. കാഞ്ഞിരം അല്ലേ, അതിലൊരു പാട്ടുണ്ടല്ലോ, കാഞ്ഞിരത്തിൻ കുരുപാലിലിട്ടാൽ കാലാന്തരെ കയ്പ്പ് ശമിപ്പതുള്ളൂ. അത്രയധികം കയ്പ്പുള്ളൊരു ഒരു ഔഷധമാണത്. അതുകൊണ്ടിന് ഇത് വളരെ അത്ഭുതമായ ഫലസിദ്ധിയുള്ളതാണ്. അതായത് ഇപ്പോൾ ഗുൽഗുലുക്ത ഘൃതം, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവ കാഞ്ഞിര. കാഞ്ഞിരത്തിന് വളരെയധികം പ്രയോഗമുണ്ട്. കാരണം പക്ഷേ കാഞ്ഞിരം ഒരു വിഷച്ചെടിയാണ്, അതിൽ വിഷവസ്തുണ്ട്. അതായത് ഈ കാഞ്ഞിരത്തിൻ്റെ കായലും കാഞ്ഞിരത്തിൻ്റെ വേരിലടക്കം. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ശുദ്ധി ചെയ്തിട്ട് അകത്തേക്ക് വളരെ യൂസ് ചെയ്യും. അല്ലെങ്കിൽ അത് മിക്കവാറും പുറമേക്കാണ് അതിൻ്റെ ഉപയോഗം. ഈ വാതകപശമനാണ് അത് പറയുമ്പം. അതായത് റയർ കേസിൽ ഈ വല്ലാണ്ട ചുമയൊക്കെ ഉള്ള ആൾക്കാർ വേണമെങ്കിൽ കാഞ്ഞിരത്തിൻ്റെ ഇല ലേശെടുത്ത് കടിച്ചു കഴിഞ്ഞാൽ കഫം തുപ്പി പോകാറുണ്ട്. പിന്നെ ഇതിന് ഏറ്റവും പ്രായോഗികമായിട്ട് ഉപയോഗം ഈ മുട്ടിൽ നീരും വേദനയായിട്ട് വരുമ്പോൾ കാഞ്ഞിരത്തിൻ്റെ വേരോ അല്ലെങ്കിൽ കാഞ്ഞിരത്തിൻ്റെ ഇലയോ പൂവോ അല്ലെങ്കിൽ മറ്റേ തൊലി ഒറ്റിട്ട് വെള്ളം തുടച്ച് ഇങ്ങനെ ധാര ചെയ്ത് കഴിഞ്ഞാൽ ആ വേദന അപ്പം ശമിക്കും. അതുപോലെ തന്നെ ഈ ചൊറി വല്ലാണ്ട് ചൊറിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ചൊറി പെട്ടെന്ന് മാറാൻ കാഞ്ഞിരത്തിൻ്റെ വേര് ഇട്ട് തിളപ്പിക്കുക. ആ വെള്ളം കൊണ്ട് ഇങ്ങനെ ധാര ചെയ്ത് കഴിഞ്ഞാൽ ചൊറിച്ചിൽ പെട്ടെന്ന് നിൽക്കും. പിന്നെ ഈ വ്രണത്തിൽ ഈ വളരെയധികം കുറേ കാലം ഉണങ്ങാത്ത വ്രണത്തിൽ കാഞ്ഞിരത്തിൻ്റെ ഇല എടുത്തിട്ട് അരച്ച് നെയ്യിൽ ചേർത്ത്, ചിലപ്പോൾ ഗുളുഗുളുത്ത നെയ്യിൽ ചേർക്കുക, അല്ലെങ്കിൽ വെറും കിട്ടി വെറും നെയ്യിൽ ചാലിയിട്ട് ഇട്ട് ബാൻഡേജ് ചെയ്ത് കഴിഞ്ഞാൽ വ്രണം പെട്ടെന്ന് ഉണങ്ങും. അത് വ്രണശോധന രോപണം കൂടിയാണ് ഈ കാഞ്ഞിരം. ആ